ഒരു എഗ്ഗിന് വേണ്ടി നടക്കുന്ന ചില കൊലപാതകങ്ങളും അതിനു പിന്നിലെ സംഭവ വികാസങ്ങളൊക്കെയാണ് ആഹാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ വന്ന പ്രിയാമണി പ്രധാന വേഷത്തിന് അഭിനയിച്ച തെലുഗു കോമഡി ത്രില്ലർ സിനിമ ഭാമ കലാപം. എഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ എഗ് അല്ല, കോടികൾ വില മതിക്കുന്ന അത് എന്താണെന്ന് സിനിമ കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഹൈപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു എഗ്ഗിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ അനുപമ എന്ന പ്രിയാമണിയുടെ കഥാപാത്രത്തിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ വളരെയധികം ക്യൂരിയസ് ആയ സ്വന്തമായി കുക്കിംഗ് യൂട്യൂബ് ചാനലിലൊക്കെയുള്ള അനുപമ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയും അവിടെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. കാണാതെ പോകുന്ന ഒരു എഗ്ഗും അത് അന്വേഷിച്ച് വരുന്ന ഒരു കൂട്ടം ആൾക്കാരും, അതേസമയം അനുപമ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയിൽ നടക്കുന്ന കൊലപാതകങ്ങളും അതിൽ അനുപമ ഇൻവോൾവ് ആകുന്നതൊക്കെയാണ് കഥയുടെ പിന്നീട് അങ്ങോട്ടുള്ള കാര്യം. കഥാപാത്രങ്ങളുടെ ഇൻട്രോ സമയം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സിനിമയുടെ 90% ഒരു ദിവസം നടക്കുന്ന കഥയാണ്. ഒരു പരീക്ഷണ വിഭാഗത്തിൽ വരുന്ന കോമഡി ത്രില്ലർ എന്ന രീതിയിൽ ഈ സിനിമ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാം. സിനിമയുടെ പോസിറ്റീവായി തോന്നിയത് ഇതിന്റെ സ്റ്റോറി തന്നെയാണ്. പ്രത്യേകിച്ച് സിനിമ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു. കഥയ്ക്ക് വേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന പല സംഗതികളും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പ്രത്യേകിച്ച് മെയിൻ കഥാപാത്രമായി വരുന്ന എഗ്, അതിനെ സിനിമയിൽ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. അടുത്തൊരു പോസിറ്റീവ് പ്രിയാമണി ഉൾപ്പെടെയുള്ള പ്രധാന റോളുകളിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ പ്രകടനങ്ങളാണ്. അതിൽ എടുത്തു പറയേണ്ടത് നായർ എന്ന കഥാപാത്രമായി വന്ന ജോൺ വിജയാണ്. ഒരു ഗ്യാങ്സ്റ്റർ തലവനാണെങ്കിലും പുള്ളിയുടെ കോമഡി ടൈമിംഗ് ഒക്കെ അപാരമായിരുന്നു. സിനിമയിൽ കൂടുതലും ചിരിപ്പിച്ചതും പുള്ളിയുടെ കഥാപാത്രം തന്നെ. അതുപോലെ ഹൗസിംഗ് കോളനിയിലെ മെയ്ഡായി വന്ന ശില്പ എന്ന കഥാപാത്രം ചെയ്ത ശരണ്യ പ്രദീപും നന്നായിരുന്നു. ക്ലൈമാക്സിലൊക്കെ ഞെട്ടിച്ചത് ഇതിലെ പ്രധാന വില്ലവേഷം ചെയ്ത ആളുടെ പെർഫോമൻസ് ആയിരുന്നു. അതാരാണെന്ന് പറഞ്ഞാൽ സ്പോയിലർ ആകുമെന്നതിനാൽ ഇവിടെ പറയുന്നില്ല. സിനിമ കണ്ടു തന്നെ അറിയുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി വന്ന ശാന്തി റാവു തുടങ്ങിയവരും അവരുടെ റോൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി മികച്ചു നിന്നപ്പോൾ കാര്യമായി ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ഒഴുക്കിനങ്ങ് പോകുന്ന തരത്തിലുള്ളതായിരുന്നു. ഇനി നെഗറ്റീവ് പറയുകയാണെങ്കിൽ ലോജിക്കലി കുറേയേറെ പ്രശ്നങ്ങളുള്ള ഇതിന്റെ തിരക്കഥയാണ്. പല കാര്യങ്ങളും ഒരുപാട് ലൂപ്പ് ഹോൾസ് നിരത്തി വയ്ക്കാൻ പറ്റും ഈ സിനിമ. അതുപോലെ ചില സിറ്റുവേഷൻസ് ഒന്നും കൺവിൻസിംഗ് ആയി തോന്നിയില്ല. പിന്നെ ഉള്ളത് സിനിമയുടെ ഓവറോൾ ലെങ്ത്. പലയിടത്തും ലാഗ് അനുഭവപ്പെട്ടപ്പോൾ അത് സിനിമയുടെ ആസ്വാദനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. മേക്കിംഗിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ട്രിം ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ത്രില്ലിംഗ് അനുഭവമായിരിക്കാൻ സാധ്യതകൾ ഒരുപാടുള്ള ഒരു പ്ലോട്ടാണ് ഈ സിനിമയുടേത്. ഓവറോൾ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കോമഡി ത്രില്ലർ സിനിമ തന്നെയാണ് ഭാമ കലാപം. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.